ഏറ്റവും ബഹുമാനായ ആലപ്പുഴയുടെ ജനകീയ കളക്ടർ ശ്രീ ജെ അലക്സാണ്ടർ ഐഎസ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ പ്രധാന ചുമതലക്കാരനും ഈ പരിപാടിയുടെ സംഘാടകനുമായ എൻ്റെ സുഹൃത്തു കൂടിയായ ശ്രീ ബിജു, പ്രിയപ്പെട്ട വിനീത ടീച്ചർ, പ്രിയപ്പെട്ട പ്രേമ ടീച്ചർ, എത്തിയിട്ടുള്ള മറ്റ് അധ്യാപക സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈ ഓൺലൈൻ ഡിസ്കഷനിൽ പങ്കെടുക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്ന സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിൽ ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഈ പരിപാടിയിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിയാതെ പോയിരുന്നെങ്കിൽ അത് വലിയൊരു നഷ്ടമായേനെ എന്ന് ആദ്യം തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കാം. എനിക്കൊരു വകുപ്പ് എന്റെ കയ്യിലുണ്ട്, യുവജനക്ഷേമവും. ആ കാര്യത്തിൽ ഒരു കാര്യം ഞാൻ ഇപ്പൊ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു. ആ വകുപ്പ് ഏറ്റെടുക്കാൻ പോകുന്ന ഒരു മഹത്തായ പദ്ധതിക്ക് നിങ്ങൾ തുടക്കം കുറിച്ച് തന്നു എന്നത് അഭിമാനത്തോടെ തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കാം. കേരളത്തിലെ യുവജനങ്ങളെ മനസ്സിൽ ഞാൻ ആഗ്രഹിച്ചത് സാമൂഹ്യപരമായ പ്രവർത്തനങ്ങളിൽ അവരുടെ കഴിവുകൾ നമുക്ക് തുണയാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിന് വേണ്ടി രൂപം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന സന്ദർഭത്തിലാണ് വളരെ നല്ല നിലയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ പ്രവർത്തനം ഏറ്റെടുത്തു എന്നത് സന്തോഷത്തോടെ പറയുമ്പോൾ യുവജനങ്ങളെ കൂടി അണിനിരത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിന് നമുക്ക് രൂപം കൊടുക്കാം. രണ്ടാമത്തെ കാര്യം, ഈ ജില്ലയിൽ ഇത്രയും ഫലപ്രദമായി ഈ പ്രവർത്തനം നടത്തുന്നു എന്നത് അഭിമാനകരമാണ്. അതിൽ പങ്കാളികളായ എല്ലാവരെയും ഒരുപാട് കളക്ടർ ഉൾപ്പെടെ, ശിബി ഉൾപ്പെടെ, നമ്മുടെ ശ്രേഷ്ഠരായ നമ്മുടെ ഗുരുനാഥന്മാർ ഉൾപ്പെടെ, ഗുരുനാഥമാർ ഉൾപ്പെടെ എല്ലാവരെയും ഞാൻ കുഞ്ഞുങ്ങളെ അഭിനന്ദിക്കുക. 118 ടൺ മാലിന്യം കളക്ട് ചെയ്യുക അവരുടെ വീടുകളിൽ തന്നെ ഈ കോവിഡ് കാലത്ത്. എനിക്കൊരു നിർദ്ദേശമുണ്ട്, നിങ്ങളത് CMDRF കൊടുക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വിറ്റ് പണം കിട്ടി. ഇപ്പൊ നമ്മുടെ വാക്സിൻ ചലഞ്ച് നടക്കുകയാണ്. ആ വാക്സിൻ ചലഞ്ചിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുത്ത് നമ്മുടെ നാടിനെ ഇപ്പൊ സഹായിക്കാൻ നിങ്ങൾ അത് തീരുമാനിച്ചിരിക്കും എന്നാണ് ഞാൻ കരുതുന്നു. അങ്ങനെ തന്നെ ചെയ്യണം എന്നൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. ആ നിലയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇത്തരത്തിലൊരു പ്രവർത്തനം ഏറ്റെടുക്കാൻ നമ്മുടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനും നമ്മുടെ ശുചിത്വ മിഷനും ഒക്കെ കഴിഞ്ഞത് വളരെ നല്ല കാര്യമാണ്. ഒന്ന്, നമ്മുടെ പരിസ്ഥിതി ദിനമായിരുന്നവരെ എല്ലാ വർഷവും നമ്മുടെ പരിസ്ഥിതി വളരെ നല്ല നിലയിൽ ആചരിക്കും. ചിലയിടത്തൊക്കെ നല്ല ആഘോഷമാണ്. എല്ലാ മന്ത്രിമാരും ജനപ്രതിനിധികളും ഒക്കെ രാവിലെ മുതൽ തന്നെ ഭംഗിയായി മരങ്ങൾ നട്ട് പടമൊക്കെ എടുക്കും. അതെല്ലാം മീഡിയയിൽ കൃത്യമായി അത് പിറ്റേ ദിവസം വരും. എന്റെ ഫോട്ടോ ഇന്ന് 2-3 ദിവസം വന്നിട്ടുണ്ട്. പക്ഷെ ആ നടുന്ന മരങ്ങളൊന്നും അടുത്ത വർഷം കാണാൻ സാധ്യത വളരെ കുറവാണ്. അപ്പൊ എന്താണ് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ അടിസ്ഥാനം? പരിസ്ഥിതി സംരക്ഷണത്തിന്റെ അടിസ്ഥാനം ജനങ്ങളാണ്. പരിസ്ഥിതി സംരക്ഷിച്ചാൽ മാത്രമേ നമുക്ക് ഇന്ന് ജീവിക്കാൻ കഴിയൂ. വലിയ തരത്തിലുള്ള ആഘാതങ്ങൾ പാരിസ്ഥിതികമായി നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. വികസനവും പരിസ്ഥിതിയും തമ്മിൽ എങ്ങനെയാണ് നമുക്ക് കോർത്തിളക്കാൻ കഴിയുക? വികസനം നടക്കണം, പരിസ്ഥിതി സംരക്ഷിക്കണം. അപ്പൊ രണ്ടിനെയും നമുക്ക് എങ്ങനെ കോർത്തിളക്കാൻ കഴിയും? ഇത് നല്ല തരത്തിൽ പാരിസ്ഥിതിക ആഘാതത്തെ കുറിച്ചും വികസനത്തെ കുറിച്ചുമുള്ള പഠനവും വളരെ സയന്റിഫിക്കലായിട്ടുള്ള പഠനവും ആ പഠനത്തിന്റെ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നിർമ്മാണങ്ങളുമാണ് നമ്മളുടെ നാട്ടിൽ ആവശ്യമെന്ന് വിശ്വസിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് പരിസ്ഥിതിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിശദമായ പഠനവും ഒരു വിലയിരുത്തലും വേണം. ഒപ്പം വികസനം നമുക്ക് നന്നായി നടത്തുകയും വേണം. അതിനൊട്ടും കുറവ് വരുത്താൻ പറ്റില്ല, കാരണം നമ്മൾ ലോകത്തോടൊപ്പമാണ് സഞ്ചരിക്കേണ്ടത്. ഇപ്പൊ നമ്മുടെ കടലിൽ കല്ലിടുന്നു. കടലിൽ കല്ലിടുമ്പോൾ വലിയ പാരിസ്ഥിതിക ആഘാതമാണ് വർഷങ്ങളായി കേരളം താങ്ങുന്നത്. കാരണം പാറ പൊട്ടിച്ച് അവിടെ കൊണ്ടുവന്ന് അടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റൊരു ഭാഗത്ത് ആഘാതം സംഭവിക്കുക. എന്നാൽ കടലിന്റെ മക്കളെ സഹായിക്കാൻ, കടൽ കയറ്റം തടയാൻ ഏറ്റവും അനിവാര്യമായ ഒന്നാണ് കല്ല് പൊട്ടിക്കാതെ എങ്ങനെ നമുക്ക് കടൽ വിരുദ്ധ നിർമ്മിക്കാം? ഞാൻ ഫിഷറീസ് മന്ത്രിയായ ആദ്യ രീതിയിലാണ്. അങ്ങനെയാണ് ടെട്രാപോളെന്ന ഒരു പദ്ധതി മുന്നോട്ട് വരുന്നതും. ആ പദ്ധതി കേരളത്തിന്റെ ഏതെല്ലാം മേഖലയിൽ നമുക്ക് നടപ്പാക്കാൻ കഴിയും? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ കാര്യത്തിൽ മുൻകൈയെടുത്തു. ചെല്ലാനം എന്ന പ്രദേശത്ത് നമ്മളിപ്പോ ടെട്രാപോൾ പദ്ധതി നടത്തിയ
ഏതാണ്ട് ഒരു 20% കല്ല് മതി, ബാക്കിയെല്ലാം കോൺക്രീറ്റ് വെച്ചുകൊണ്ടുള്ള തൃട്ടാപ്പോൾ പദ്ധതിയിലേക്ക് ധ്രുവമാറ്റം വരും. ചെടികളും മരങ്ങളും നട്ടുപിടിപ്പിച്ചാൽ കടൽ സംരക്ഷിക്കാൻ കഴിയുമോ? പരീക്ഷിക്കുന്നുണ്ടിപ്പോ, ചിലയിടത്തത് പറ്റുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ പാരിസ്ഥിതികമായ പഠനം ഇക്കാര്യത്തിന് അനിവാര്യമാണെന്ന് പറയുന്നതിന്റെ ഒരു പ്രധാന ഉദാഹരണമാണ് ഞാനിപ്പോ സൂചിപ്പിച്ചത്. കാരണം കടലിനെ രക്ഷിക്കാൻ 600-590 km കടൽ 310 km ദൂരത്തിൽ കല്ലിട്ട് കഴിഞ്ഞു. കേരളത്തിന്റെ ഒരു ഭാഗം മുഴുവൻ, സഹയോഗം പോലെയുള്ള ഒരു ഭാഗം മുഴുവൻ കല്ലും എടുത്തു കഴിഞ്ഞു. ഇനിയും കല്ല് പൊട്ടിച്ചാൽ പാരിസ്ഥിതികമായ വലിയ അപകടം കേരളത്തിൽ ഉണ്ടാവും. ഇനി നമുക്ക് കൊണ്ടുണ്ടാക്കണം, ഇനി നമുക്ക് ഒരുപാട് നിർമ്മാണം നടത്തണം, അതിന് ഈ പറയുന്ന പാറയും പാറപ്പൊടിയും എല്ലാം ആവശ്യമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതെല്ലാം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കടൽഭിത്തി നിർമ്മാണം മറ്റൊരു തരത്തിൽ നമുക്ക് എങ്ങനെ നടത്താൻ കഴിയും? പല വിദേശ രാജ്യങ്ങളും എങ്ങനെയാണ് ചെയ്യുന്നത്? ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കടലും കായലും നദികളും ചാലുകളും ജലാശയങ്ങളും എല്ലാം മാലിന്യ കൂമ്പാരമാണ്. നമ്മുടെ മത്സ്യസമ്പത്ത് കുറയുന്നു. കടല് വലിയ തരത്തിൽ പ്രക്ഷുബ്ധമാകുന്നതിന് അടിസ്ഥാനപരമായ കാരണം മാലിന്യ കൂമ്പാരം തന്നെയാണെന്ന് പറയുന്നത് എനിക്കൊരു ബുദ്ധിമുട്ടില്ല. മറ്റ് പല കാരണങ്ങളിലാണ്. പക്ഷെ കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ 590 km കടൽ പ്രദേശത്ത് കോടാനുകോടി ടൺ മാലിന്യം, പ്ലാസ്റ്റിക് മാലിന്യം ഡംപ് ചെയ്തിരിക്കുകയാണ്. എങ്ങനെയാണ് ഇതിൽ നിന്ന് മാറാൻ കഴിയും? ലക്ഷോപലക്ഷം വരുന്ന ജനങ്ങൾ ജീവിക്കുന്ന ഒരു ജീവിതമാർഗമാണ് നമ്മുടെ കടൽ. നമ്മുടെ കായൽ പ്രദേശം, ആലപ്പുഴയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട കളക്ടറോട് പറഞ്ഞു, നമ്മുടെ കായൽ ഇപ്പൊ വേമ്പനാട്ട് കായൽ എന്ന് പറയുന്ന കായൽ ആലപ്പുഴയുടെ ജീവിത മാർഗവുമായി ജീവിത രീതിയുമായി ബന്ധപ്പെട്ടു പോകുന്ന കായലാണ്, മാലിന്യ കൂമ്പാരമാണ്. നമ്മുടെ നദികൾ, എന്റെ മണ്ഡലത്തിൽ തന്നെ 2 നദികളെ നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് കുട്ടമ്പേരൂരാറും ഒന്ന് വരട്ടാറും. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാടിന്റെ കാർഷിക മേഖലയിൽ ഏറ്റവും വലിയ സംഭാവന ഏതാണ്ട് നദികളായിരുന്നു. രണ്ടും നശിച്ചുപോയി. നമ്മളാണ് നശിപ്പിച്ചത്, മനുഷ്യൻ. ആ 2 നദികളെ ഇപ്പൊ ഞങ്ങൾ പുനരുജ്ജീവിപ്പിച്ച് നവീകരിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് വാരിക്കൂട്ടുന്ന മാലിന്യം എത്ര ടണ്ണാണെന്ന് പറയാൻ കഴിയില്ല. അത്രമാത്രം മാലിന്യ കൂമ്പാരമാണ് 2 നദിയിൽ ഉണ്ടായത്. ആരാണ് ഇത് മുൻകെടുക്കേണ്ടത്? നമ്മുടെ തോടുകൾ, ജലാശയങ്ങൾ, നമ്മുടെ കുളങ്ങള്. ഈ വള്ളത്താണ് ഒരുപാട് കുളങ്ങളും തോടുകളും ജലാശയങ്ങളും നിന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മുൻകെടുത്ത് ഈ സ്ഥലത്തെല്ലാം ആരാണ് നിക്ഷേപിക്കുന്നത്? മാലിന്യം കൊണ്ടുവന്നാൽ എത്ര എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും, എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും, എത്ര ഉന്നതാണെന്ന് പറയുന്ന ആളും തന്റെ കാറിൽ കൊണ്ടുവന്ന് രഹസ്യമായി ആരും അറിയാതെ കെട്ടി വഴിയിട്ടു. ഇന്ന് നമ്മുടെ ജില്ലയിലെ പല നഗരപ്രദേശങ്ങളിലും പോയാൽ അത്ഭുതമാണ്. കാരണം മുഴുവൻ മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആരാണ് ഉത്തരവാദി? ഒരു മുനിസിപ്പാലിറ്റിയോ ഒരു കോർപ്പറേഷനോ ഒരു പഞ്ചായത്തോ വിചാരിച്ച മാത്രമേ പ്രശ്നത്തിന് പരിഹാരമാണെങ്കിലും. അപ്പൊ എന്താണ്? ഇവിടെ ബോധവൽക്കരണം വളരെ പ്രധാനമാണ്. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഈ ബോധമുണ്ടെങ്കിൽ നമ്മുടെ പ്രായമുള്ളവർക്ക് എന്തുകൊണ്ട് ഈ ബോധം ഉണ്ടാകുന്നില്ല? അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ യൂത്തിനെ ഉപയോഗിക്കരുത്. നമ്മുടെ യുവജനങ്ങളെ നല്ലതുപോലെ പരിശീലിപ്പിച്ച് കേരളത്തിന്റെ മാലിന്യ വിമുക്ത കേരളം സൃഷ്ടിക്കാൻ ഉപയോഗിക്കുമ്പോൾ അതിന്റെ മുന്നിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് രംഗത്തിറങ്ങാൻ കഴിയും. ഇത് ഇപ്പോ 1000 കുഞ്ഞുങ്ങൾ ഇത്ര സ്കൂളിൽ വന്നു. എനിക്ക് ബഹുമാനപ്പെട്ട കളക്ടറോടും ബിജുവിനോടും മറ്റുള്ള പറയാനുള്ള കാര്യങ്ങൾ, ജില്ലയിലെ മുഴുവൻ സ്കൂളുകളിലേക്ക് ഈ ക്യാമ്പയിൻ ആരംഭിക്കും. ഞാൻ കൂടി പങ്കെടുത്ത് ജില്ലാ നേതൃത്വത്തിന്റെ യോഗം നമുക്ക് വിളിക്കാം. ഒരു തീയതി ഞാൻ തരാം. ജില്ലയിലെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ രംഗത്തെ ചുമതലക്കാരെ കൂടി വെച്ചുകൊണ്ട് എല്ലാ സ്കൂളുകളിലും ഈ അധ്യയന വർഷം എന്ന് പറയുമ്പോൾ ഇപ്പോ ഒരു സംശയം വേണ്ട, നമ്മൾ ഇതിനെ ഇപ്പൊ കോവിഡിനെ നമ്മൾ അതിജീവിക്കും. ഒരു ഡിസംബറോടുകൂടിയൊക്കെ വാക്സിനേഷൻ പൂർണ്ണമായി എല്ലാം ഓപ്പൺ ആകും. അത് കഴിഞ്ഞാൽ സ്കൂളൊക്കെ തുറക്കും. ഈ സ്കൂൾ തുറക്കുമ്പോ അതിന് മുമ്പായി ഒരു പ്രിപ്പറേഷൻ നമ്മൾ നടത്തണം. ഇപ്പൊ ഇവിടുത്തെ ഈ പറഞ്ഞ മുതുകുള സ്കൂൾ കുട്ടനാട് ഇങ്ങനെ പറഞ്ഞ അരിപ്പാടി സ്കൂളുകളുടെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് ഒരു തീയതി നമുക്ക് കോമൺ ആയി നിങ്ങൾ തീരുമാനിച്ചു കൊടുക്കാൻ ഞാനും കൂടി പകരം. അപ്പൊ നമ്മുടെ നദികള്, നമ്മുടെ ആളുകള്, നമ്മുടെ തോടുകള്, നമ്മുടെ ജലാശയങ്ങള് സംരക്ഷിക്കാനുള്ള പദ്ധതികളാണ് ഏറ്റെടുക്കരുത്. നമ്മുടെ ജില്ലയിലെ ഇന്നത്തെ ഒരു വലിയ സാധ്യതകളെ നമുക്ക് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മുടെ ഈ പരിസ്ഥിതി സംരക്ഷണം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയാമെന്ന കാര്യം പ്രത്യേക കാര്യം അവർക്ക് തോന്നിയില്ല.
നെൽപ്പാടകൾ നമ്മുടെ ജില്ലയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. തീർച്ചയായിട്ടും നമ്മുടെ നെൽപ്പാടകൾ മുഴുവൻ നമുക്ക് കൃഷിയോഗ്യമാക്കണം. കാരണം വെള്ളക്കെട്ട് മൂലം വലിയ പാരിസ്ഥിതിക പ്രശ്നമാണ് നമ്മുടെ നെൽപ്പാടകൾ നശിപ്പിക്കുന്നത്. എല്ലാവർക്കും നമ്മുടെ വേസ്റ്റ് തള്ളാൻ കഴിയുന്ന ഒരു കേന്ദ്രമായി നമ്മുടെ നെൽപ്പാടകൾ മാറിയിരിക്കുന്നു. അപ്പൊ നെൽപ്പാടകൾ മൂലം കൃഷി നടത്തണം. ഞാൻ ആലപ്പുഴ ജില്ലയിലെ അഭിമാനത്തിന് പറയുന്നു, ആയിരക്കണക്കിന് ഹെക്ടർ സ്ഥലത്ത് കഴിഞ്ഞ ഭൂമിക്ഷണ്ട് നെൽപ്പാടകൾ കൃഷി നടത്താൻ കഴിഞ്ഞ മണ്ഡലമാണ്. ഹരിതമയമാണ്. ഇനി ഒരു 10, 50, 600 ഹെക്ടർ സ്ഥലത്ത് കൃഷി ചെയ്താൽ ആലപ്പുഴ ജില്ലയിലെ എല്ലാ പാടശേഖരത്തും കൃഷി ചെയ്യാൻ കഴിയുന്നത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കാർഷിക മേഖല സംരക്ഷിക്കണമെങ്കിൽ മാലിന്യ വിമുക്തമായ കാർഷിക മേഖല, വെള്ളക്കെട്ടില്ലാത്ത കാർഷിക മേഖല സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം നോക്കണം. ഇവിടെ നോളജ് ഷെയറിംഗിനെ പറ്റി പറഞ്ഞു. തീർച്ചയായിട്ടും ഇതൊരു വലിയ ഒരു അമ്മിന്റെ ഒരു പ്രചാരണമായി നമുക്ക് മാറ്റണം. അമ്മിന്റെ പ്രചാരണമായി മാറുന്നതിൽ മാത്രമേ നമുക്ക് ജനങ്ങളെ ബോധിപ്പിക്കുകയും കുട്ടികളിൽ കൂടെ ജനങ്ങളെ ബോധിപ്പിക്കണം. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല നിലയിൽ ഈ നോളജ് ഷെയർ ചെയ്ത് കിട്ടിയാൽ അവരുടെ വീട്ടിൽ രക്ഷിതാക്കൾ അവരെ ശിക്ഷിക്കും. ഒരു സംശയം വേണ്ട. അമ്മയായിട്ടുള്ള പ്ലാസ്റ്റിക് കൊണ്ടകത്ത് മാലിന്യം കുഞ്ഞുങ്ങൾ പുറത്തോട്ടുമ്പോൾ കുഞ്ഞുങ്ങൾ കഴിക്കും പിടിക്കും. അങ്ങനെ കുഞ്ഞുങ്ങൾ കഴിക്കും പിടിക്കുന്ന ഒരു ദിവസം ആലപ്പുഴ ജില്ലയിൽ കേരളത്തിൽ എത്തിക്കാൻ കഴിയുന്ന ഒരു പ്രവർത്തനമായിട്ട് ഈ പ്രവർത്തനത്തെ മാറും മാറ്റണമെന്നാണ് എനിക്ക് നിങ്ങളോട് വിജയപൂർവമായി അഭ്യർത്ഥിക്കാനുള്ളത്. എനിക്ക് നേരിട്ട് സംബന്ധിക്കാൻ കഴിയാത്തത് വളരെയേറെ സങ്കടമുണ്ട്. ഒരു യോഗം ആലപ്പുഴ ജില്ലയിൽ തീർച്ചയായിട്ടും ഞാൻ കൂടി പങ്കെടുത്ത് ബഹുമാനപ്പെട്ട കാലത്ത് ഒരു കേൾക്കുന്നുണ്ടാവും. സമയം രക്ഷിക്കാൻ കരുതുകയാണ്. വിശദമായി കൊല്ലാം പരിസ്ഥിതിയോട് വളരെ താല്പര്യമുള്ള മറ്റൊരു മന്ത്രിയാണ് നമ്മുടെ ജില്ലയിലെ കൃഷിമന്ത്രി. അദ്ദേഹം പരിസ്ഥിതി ഒരാളാണ്. അദ്ദേഹത്തെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മുടെ കാർഷിക മേഖലയും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നമ്മുടെ നഗരങ്ങളും നമ്മുടെ പഞ്ചായത്തുകളും എല്ലാം കോടിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ മുന്നിൽ നിർത്തി, നമ്മുടെ യുവജനങ്ങളെ മുന്നിൽ നിർത്തി, നമ്മുടെ ജനപ്രതിനിധികളെ മുന്നിൽ നിർത്തി ഒരു വലിയ പ്രവർത്തനം നടത്താൻ കഴിയുന്ന ഒരു അടിത്തറ നിങ്ങൾ എടുക്കും. നിങ്ങളോട് ഞാൻ എത്ര തീർത്താൻ ചെയ്യാത്ത നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുകയാണ്. വലിയൊരു ഫൗണ്ടേഷനാണ് നിങ്ങൾ ചെയ്യുന്നത്. ബിജുവിനെയും ബന്ധപ്പെട്ട ജീവിത ടീച്ചറിനെയും പ്രേമ ടീച്ചറിനെയും മറ്റൊരു ടീച്ചറിന്റെ പേര് പറഞ്ഞു ഞാൻ കേട്ടില്ല. ആ ടീച്ചറിനെ ആസിഫ ഖാദർ ടീച്ചർ, സോറി കേട്ടോ, കളിച്ചു പങ്കെടുപ്പിക്കാൻ പേര് പെട്ടത് പിടിയിട്ടില്ല. ആസിഫ ടീച്ചറിന്റെ പേര് ഞാൻ 3 പ്രാവശ്യം പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം മറ്റുള്ളവരുടെ പേര് 3 പ്രാവശ്യം പറഞ്ഞു. അതുകൊണ്ട് ടീച്ചറിനോടും 1000 കുഞ്ഞുങ്ങളോടും പ്രത്യേകമായ ഒരു സ്നേഹവും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിങ്ങളെല്ലാ അനുവാദത്തോടും കൂടി ഈ പ്രോഗ്രാം ഈ പരിപാടി ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഞാൻ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കണക്ട് ചെയ്യാൻ കഴിഞ്ഞാൽ ഞാൻ വീണ്ടും നിങ്ങളുടെ പരിപാടിയിലേക്ക് കയറുന്ന കാര്യം പ്രത്യേകം അറിയിക്കുകയാണ്. താങ്ക് യു.